പ്രിയ ഛാത്രേഭ്യോ നമ അസ്മിൻ കോവിഡ് രോഗവ്യാപനകാലെ ഗൃഹേഷു വസന്ത ഗൃഹപാഠമു തഥി മഹാൻ സന്തോഷ വിഷയ പ്രിയപ്പെട്ട കുട്ടികളെ ഈ കോവിഡ് വ്യാപന കാലഘട്ടത്തിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് പഠനപ്രവർത്തനങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഏത് അതിജീവന ഘട്ടത്തെയും നമ്മൾ നിസ്സാരമായി തള്ളിക്കൊണ്ട് പോകാൻ പാടില്ല നമ്മുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് തന്നെ വേണം മുന്നോട്ട് നീങ്ങേണ്ടത് എന്നതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രതിരോധ മാർഗമാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിന് സഹായകമായിട്ട് നമുക്കാവശ്യമായ പാഠഭാഗങ്ങളൊക്കെ കുറേ മാസങ്ങളായിട്ട് നമ്മുടെ വിക്ടേഴ്സ് ചാനലിലൂടെ അവതരിപ്പിച്ച് വരുന്നുണ്ട് സാഹിതി ഇതി ഏകകേ പാഠദ്വയം വിദ്യതേ പ്രഥമഹാ പാഠകാത്തു കാവ്യമുക്താവലി ഇതി ദ്വിതീയ ടു ഏക നാടകാംശ അത്ര സംസ്കൃതസാഹിത്യം അധികൃത്യ വയം ശ്രുതവന്ത മക്കളെ നമ്മൾ സംസ്കൃത സാഹിത്യത്തെക്കുറിച്ച് ധാരാളമായി കേട്ടിട്ടുണ്ട് സംസ്കൃത സംസ്കൃതസാഹിത്യത്തിൽ അത്രയും വിപുലമായ ഒരു സാഹിത്യ മേഖല ഉണ്ട് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പഠിച്ചു വരുമ്പോൾ മനസ്സിലാക്കിയ കാര്യമാണ് സംസ്കൃത സംസ്കൃതസാഹിത്യത്തിൽ ദൃശ്യകാവ്യമെന്നും ശ്രവ്യകാവ്യമെന്നും ചമ്പൂകാവ്യമെന്നും ഭേദങ്ങളിൽ കാവ്യപ്രഭേദങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ട് ദൃശ്യകാവ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറെ പ്രധാനമാണ് നാടകം ഒരുപക്ഷേ ഈ കാലഘട്ടങ്ങളിൽ സംസ്കൃത നാടകങ്ങൾ വ്യാപകമായിട്ട് രംഗാവതരണം കുറവാണ് എന്നാലും ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ പ്രസിദ്ധങ്ങളായ രണ്ട് സംസ്കൃത നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് നിങ്ങളതേക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഉണ്ടല്ലോ ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ മക്കൾക്ക് ആ അത് തന്നെയാണ് ഒന്ന് കർണഭാരഹ നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാൽ അഭിനയിച്ച് വളരെ പ്രശംസ നേടിയ ആ നാടകമാണ് കർണഭാരഹ എന്നുള്ളത് രണ്ടാമതൊരു നാടകമാണ് നമ്മളിവിടെ കാടാമണ്ടി പോകുന്ന മഞ്ജു വാര്യർ അഭിനയിച്ച നാടകം അന്തരിച്ച ശ്രീ കാവാലം നാരായണപ്പണിക്കർ രചിച്ച ആ നാടകത്തിൻ്റെ ചില ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാം ദൃശ്യങ്ങൾ കണ്ടതിന് ശേഷം ആ നാടകം ഏതാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നു അതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പറഞ്ഞു തരണം ചർച്ച ചെയ്തിലൂടെ നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം മക്കളെല്ലാവരും ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു വളരെ മനോഹരമായി അഭിനയിച്ച് ഭരിപ്പിച്ച ആ നാടകത്തിൽ രണ്ട് കഥാപാത്രങ്ങൾ ഏതൊക്കെയാണെന്ന് അടുത്ത് പറയാണ് പിറ്റുമക്കൾക്ക് ആ അത് തന്നെ മഞ്ജു വാര്യർ അഭിനയിച്ച കഥാപാത്രത്തിൻ്റെ പേര് ശകുന്തള നായക കഥാപാത്രം ദുഷ്യന്തൻ ദുഷ്യന്തനും ശകുന്തളയും പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്ന നാടകമാണ് ശകുന്തളം മഹാഭാരതത്തിൽ ശകുന്തളോപാഖ്യാനം എന്ന ഭാഗത്ത് വർണ്ണിക്കപ്പെടുന്ന കഥയാണ് മഹാകവി കാളിദാസൻ തൻ്റെ നാടകത്തിന് വിഷയമായിട്ട് സ്വീകരിച്ചിട്ടുള്ളത് ഒരുപക്ഷെ ലോകനാടക ചരിത്രത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടതും ഇന്നും സർവകാല പ്രസക്തവുമായിട്ടുള്ള ഒരു നാടകമായിട്ട് വിലയിരുത്തപ്പെടുന്നതും ഈ അഭിജ്ഞാന ശാകുന്തളത്തിൽ തന്നെയാണ് അഭിജ്ഞാന ശാകുന്തളം വളരെ മനോഹരമായ ഒരു പേരാണ് അഭിജ്ഞാനം ഒരുപക്ഷെ നമുക്ക് അത്ര പരിചയമുള്ള ഒരു പദവാകണമെന്നില്ല അഭിജ്ഞാനം എന്നാൽ ആർക്കെങ്കിലും പറയാൻ വേണ്ടി പറ്റുമോ അഭിജ്ഞാനം ജ്ഞാനം എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അഭിജ്ഞാനം എന്നുള്ളത് ഒരു തിരിച്ചറിവാണ് ഓർമ്മപ്പെടുത്തലാണ് എന്നൊക്കെ നമുക്ക് അർത്ഥമായിട്ടെടുക്കാം ഇവിടെ അഭിജ്ഞാനം ആയിട്ട് ഒരു മോതിരത്തിൻ്റെ കഥയാണ് കാളിദാസൻ വളരെ ഭംഗിയായിട്ട് ഈ നാടകത്തിലേക്ക് കൊണ്ടുവന്ന് യോജിപ്പിക്കുന്നത് നമുക്ക് പഠിക്കാനുള്ള ഈ അഭിജ്ഞാന ശാകുന്തലത്തിൻ്റെ കുറച്ച് ഭാഗമാണ് ഇവിടെയുള്ളത് ഏഴ് അംഗങ്ങളിലായിട്ടാണ് കാളിദാസൻ ഈ നാടകത്തെ വളരെ മനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുള്ളത് ആ ഏഴ് അംഗങ്ങളിൽ ഏറ്റവും മനോഹരമായ അംഗമായിട്ട് കവികൾ വാഴ്ത്തിയിട്ടുള്ളത് അതിലെ നാലാമത്തെ അംഗത്തെയാണ് ആ നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ ഒരുപാട് പേര് രംഗത്ത് വരുന്ന ഒരു ഭാഗം കൂടിയാണ് നാലാമംഗം എന്നുള്ളത് പിന്നെയും ഏതൊക്കെ കഥാപാത്രങ്ങളുടെ പേര് നമ്മുടെ മനസ്സിൽ ഓർമ്മയിട്ടെങ്കിൽ ഒന്നു പറയാൻ ശ്രമിക്കൂ ഒരു മഹർഷിയാണ് ശകുന്തളയെ വളർത്തിയത് ആ അത് തന്നെയാണ് കണ്ണു മഹർഷി കണ്ണു മഹർഷിയുടെ വളർത്തുമകളായിട്ടാണ് ശകുന്തള ആശ്രമത്തിൽ ജീവിച്ചു വന്നത് കൂടാതെ ശകുന്തളയ്ക്ക് രണ്ട് പ്രിയപ്പെട്ട സഖിമാരുണ്ടായിട്ടുണ്ട് ആരൊക്കെയാണത് ആ അനസൂയ പ്രിയമ്പത നോക്ക് അത്ര മനോഹരമായിട്ടാണ് കഥാപാത്രങ്ങൾക്ക് കാളിദാസൻ പേര് നൽകിയത് അനസൂയ അനസൂയ എന്നാൽ അസൂയ തീരയില്ലാത്തവൾ എന്നർത്ഥം പ്രിയമ്പത പ്രിയമായ കാര്യങ്ങൾ മാത്രം പറയുന്നവള് കഥാപാത്രം നൽകുന്ന പേരുകളിൽ പോലും അത്തരത്തിലുള്ള ഒരു സൗകുമാര്യം ഒരു ആശയ ഗാംഭീര്യം കാളിദാസൻ പാലിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും ദുഷ്യന്തൻ ശകുന്തള കണ്ണുമഹർഷി അനസൂയ പ്രിയം തുടങ്ങിയ കഥാപാത്രങ്ങൾ ഇപ്പോൾ നമുക്കൊരു സംശയം വന്നേക്കാം എന്തായാലും സംശയം വളർത്ത അച്ഛനെക്കുറിച്ച് നമ്മളിവിടെ സംസാരിച്ചു കണ്ണുമഹർഷി അങ്ങനെയെങ്കിൽ അങ്ങനെയെങ്കിലും അമ്മയും ഉണ്ടാകണ്ടേ നിങ്ങളാരും ചോദിച്ചില്ല ചോദിക്കേണ്ടതാണ് അങ്ങനെ ഒരു കൂടി കാളിദാസൻ അവതരിപ്പിക്കുന്നുണ്ട് ഗൗതമി എന്നാണ് ആ വളർത്തമ്മയുടെ പേര് അപ്പോൾ അച്ഛനായി അമ്മയായി രണ്ട് കൂട്ടുകാരികളായി ഒപ്പം തന്നെ ആ ആശ്രമത്തിനകത്ത് ഏറ്റവും പ്രസിദ്ധരായ രണ്ട് ശിഷ്യന്മാരെ കുറിച്ച് കൂടി പറയുന്നുണ്ട് ശാർഗരവനും ശാരദ്വതനും നോക്കൂ ഒരു കുറച്ച് ഭാഗം വരുമ്പോഴേക്കു തന്നെ ഇത്രയും കഥാപാത്രങ്ങൾ നമ്മുടെ ഈ പാഠഭാഗത്തേക്കും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു അതിപ്രധാനമായ ഘടകം കൂടിയുണ്ട് ഒരുപക്ഷേ ശകുന്തലോപാഖ്യാനത്തിൽ മഹാഭാരതത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കഥാപാത്രത്തെ കാളിദാസൻ ഇവിടെ കൊണ്ടിട്ട് പുതുതായി അവതരിപ്പിച്ചിട്ടുണ്ട് ദുർവാസാവ് എന്നൊരു മഹർഷിയെക്കുറിച്ച് ആ ദുർവാസാവ് എന്ന മഹർഷിയുടെ ശാപമേറ്റിട്ടാണ് ശകുന്തളയെ ദുഷ്യന്തൻ മറക്കാൻ കാരണമാകുന്നത് അപ്പോൾ അങ്ങനെ ഒരു കഥാപാത്രം കൊണ്ട് ശാപം കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനൊരു യുക്തി നമുക്ക് തോന്നും അപ്പോൾ അതുകൊണ്ടാണ് മറന്നുപോയ ഒരാളെ ഓർപ്പെടുത്താൻ എന്താണ് വഴിയെന്ന് അന്വേഷിച്ചപ്പോൾ ശാപം നൽകി ഇതേ മഹർഷി തന്നെയാണ് ശാപമോക്ഷവും നിർദ്ദേശിക്കുന്നത് ആ അടയാളം കാണുന്ന മാത്രയിൽ ദുഷ്യന്തൻ നിന്നെ ഓർത്തെടുക്കും എന്നുകൂടി ശാപമോക്ഷം നൽകിയിട്ടാണ് ആ കഥാപാത്രത്തിന് കാളിദാസൻ തൻ്റെ നാടകത്തിൽ നിന്നും പറഞ്ഞു വിടുന്നത് അപ്പോൾ അത്രയും നാടകീയമായ ഒരു സംഭവം കൂടി ഇവിടെ ചേർക്കുന്നതിൽ കാളിദാസൻ്റെ ആ വർണ്ണനാപാഠവും ശ്രദ്ധേയമാണ് എന്നുകൂടി തിരിച്ചറിയുക നിങ്ങൾ ചിലപ്പോൾ ഭാഗ്യം എന്ന് വിചാരിക്കില്ല എന്നാലും ഭാഗ്യമെന്ന് വേണം ഈ കഥാപാത്രങ്ങളൊക്കെയും കടന്നു ഒരു ഭാഗമാണ് നാലാമംഗം അത്ര അഭിജ്ഞാന ശാകുന്തളി വിദ്യമാനസിയ ചതുർത്ഥോംഗസ്യ ഖശിദ് അംശ അസ്മാ പഠ്യത പാഠ്യ നാമ ശിവാസ്തേ സന്തു പന്ധാനഹ അഭിജ്ഞാന ശാകുന്തൽ എന്ന് പറയുന്ന നാടകത്തിലെ നാലാമംഗത്തെ അംഗത്തിൽ വർണ്ണിക്കപ്പെടുന്ന കുറച്ച് അംശമാണ് നമ്മളിന്നിവിടെ പാഠമായിട്ട് പഠിക്കുന്നത് പാഠത്തിന് നൽകിയിരിക്കുന്ന പേര് ശിവാസ്തേ സന്തു പന്ധാനഹ എന്നാണ് പദച്ഛേദം പറഞ്ഞുതരാം തേ സന്തു പന്ധാന ശിവാസ്തേ സന്തു അത്ര ഏകം ക്രിയാപദം ക്രിയാപദമി അസ്തി സന്തു ഇതി സന്തു അർത്ഥം ഭവിക്കട്ടെ അങ്ങനെ ആയിത്തീരട്ടെ എന്നർത്ഥം തേ പന്ധാന ശിവാ സന്തു നിന്റെ വഴി നിനക്ക് സഞ്ചരിക്കാനുള്ള ജീവിതവഴികൾ ഏറ്റവും ശിവങ്ങളായി മാറട്ടെ മംഗളകാര്യണികളായിട്ട് മാറട്ടെ എന്നൊരു ആശംസയാണ് പാഠത്തിന് നൽകിയിരിക്കുന്ന പേരിൻ്റെ അർത്ഥം അനന്തരം പാഠഭാഗം പഠാമഹ പ്രഥമഹം പാഠസ്യ ആമുഖം പഠാമി സശ്രദ്ധം ശ്രണുന്തു ഏകൈകം പദം സമ്യക്രീതി അവഗച്ഛന്തു മക്കളെ ഞാൻ പാഠത്തിൻ്റെ ആമുഖം വായിക്കുകയാണ് ഞാൻ വായിക്കുമ്പോൾ ശ്രദ്ധാപൂർവം ഓരോ പദങ്ങളും മനസ്സിലാക്കുക പാഠ അഷ്ട

జనమనాసి సంస్పృశతి త్రస్థా చర శ్లోకాడక సమగ్రాం ప్రౌిం కవే వర్ణనా పాడవం చ ప్రకాశయ సమర్థివ మహాకే కాళిదాసీ ప్రతిభయా వాగ్విలాసేన పరిలసత్ విశ్వ్రసిద్ధం సంస్కృతనాటకం అభిశాంతలం మహాకవ్యాయ కాళిదాసెన్ ప్రతిభావిసం కంటుంది വാഗ്വിരാസേന പദങ്ങൾ ഉപയോഗിക്കാനുള്ള സവിശേഷമായ ചാതുരി കൊണ്ടും പരിരസിക്കുന്ന ഏറെ ശോഭിക്കുന്ന വിശ്വപ്രസിദ്ധി നേടിയ സംസ്കൃത നാടകമാണ് അഭിജ്ഞാന ശാകുന്തളം അംഗൈഹി അധികം യുക്തസ്യ അധികം അസ്യ അംഗൈറിയുക്ത്യസ്യ അംഗൈഹി യുക്തസ്യ അസ്യ അതേപോലെ തന്നെ ചതുർത്ഥോ ചതുർത്ഥ അധികം അംഗ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങൾ നമ്മൾ ധാരാളം ചെറിയ ക്ലാസ്സോട്ടേ പഠിച്ച് വരുന്നുണ്ട് മാനവികതയുടെയും സൂക്ഷ്മഭാവങ്ങളുടെയും വർണ്ണന കൊണ്ട് സമ്പുഷ്ടമായ ഈ നാടകം ജനമനാംസി സംസ്പർശതി ജനങ്ങളുടെ മനസ്സിനെ വല്ലാതെ കണ്ട് സ്പർശിക്കുന്നു തത്രസ്ഥാ ചര ശ്ലോക നാടകസിയ സമഗ്രം പ്രൗഢിം കവേ വർണ്ണനാ പാടവം ച പ്രകാശയിൽ സമർത്ഥായവ തത്രസ്ഥ ശ്ലോക അവിടെ തദരിക്കുന്നതായ നാല് ശ്ലോകങ്ങൾ നാടക സമഗ്രം പ്രൗഢിം നാടകത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു പ്രൗഢിയേയും അതുപോലെ കവേ വർണ്ണനാ പാടവം ച മഹാകവിയുടെ വർണ്ണന പാടവത്തെയും ഒരേപോലെ പ്രകാശയിത്തും പ്രകാശിപ്പിക്കുവാൻ സമർത്ഥ ഏവാ പര്യാപ്തങ്ങളാണ് എന്നർത്ഥം മഹാപണ്ഡിതന്മാർ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ അത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടുണ്ട് നമുക്കതൊന്നിവിടെ കാണാം തതുക്തം പണ്ഡിതൈഹി കാവ്യേഷു നാടകം രമ്യം തത്ര ശാകുന്തളം മതം ശാകുന്തളേ ചതുർത്ഥോക തത്ര ശ്ലോകചതുഷ്ടയം കാവ്യങ്ങളിൽ വച്ചിട്ട് ഏറ്റവും മനോഹരമായിട്ടുള്ളത് നാടകമാണ് നാടകങ്ങളിൽ വച്ചിട്ട് ഏറ്റവും സുന്ദരമായിട്ടുള്ളത് ശാകുന്തളമാണ് ശാകുന്തളത്തിൽ തന്നെ ഏഴ് അംഗങ്ങളുള്ളതിൽ നാലാമത്തെ അംഗമാണ് ഏറ്റവും ഹൃദ്യം ആ നാലാമത്തെ അംഗത്തിൽ വളരെ മനോഹരങ്ങളായ നാല് പദ്യങ്ങളുണ്ട് അത് അതിലേറെ ഹൃദ്യമാണ് എന്നാണ് പണ്ഡിതന്മാരുടെ വാചകം മൃഗയാർത്ഥം ഗത దుష్యందదృచ్ఛయా కణుతపోవనం ప్రవివేశ త శకుందలాం దృష్ట్వా తనురక్ బూవ తేన దుష్యందాధర్వ విధినా శకుందరిణీత కృత్యాంతరబాహుల్యా దుష్యంత ప్రతివృత్ తమే రాజాం విచింతయ శకుందలా ആശ്രമേ ആശ്രമേവ കാലമനയത് സാ സശ്രമമാഗതം ദുർവാസസം നജാത് അനാദൃത മഹർഷി സ്മരിഷ്യ ന്ന ബോധിതോഭി സീതി താം ശശാപ ഇനി നമ്മൾ കഥയിലേക്ക് കടക്കുകയാണ് നാലാമത്തെ അംഗം പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ അതിൻ്റെ മുന്നിലെ മൂന്ന് അംഗങ്ങളിലായിട്ട് ഒരു കഥ പറഞ്ഞു വച്ചിട്ടുണ്ട് ആ കഥ നമുക്ക് ചെറിയ തോതിൽ ഓർമ്മ വന്നെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒരു ഹൃദ്യത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ആ ഒരു ഭാഗത്തെ കഥാസാരത്തെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇവിടെ വിവരിക്കുന്നത് മൃഗയാർത്ഥം ഗതാ ദുഷ്യന്ത എതിർച്ചയ കണ്ണു തപോവനം പ്രവിവേശ മൃഗയ്ക്ക് വേണ്ടി പുറപ്പെട്ട ദുഷ്യന്തൻ പെട്ടെന്ന് യാദർശികമായി കണ്ണു തപോവനത്തിലേക്ക് പ്രവേശിക്കുന്നു തത്ര സഹ ശകുന്തലാം ദൃഷ്ട തസ്യം അനുരക്തോ ബഭൂവ ആ ആശ്രമത്തിൽ തപോവനത്തിൽ കണ്ടുമുട്ടിയ ശകുന്തല എന്ന കന്യകയെ കണ്ടപ്പോൾ രാജാവിന് തസ്യാം അനുരക്തോ ബു രാജാവിന് അവളിൽ അനുരക്തി ഉണ്ടായി അഥവാ അവളോട് സ്നേഹം തോന്നി എന്നർത്ഥം തഥ അതിനു ശേഷം തേന ദുഷ്യന്തേന ആ ദുഷ്യന്തനാൽ ശകുന്തള ഗാന്ധർവ വിധിയനുസരിച്ച് വിവാഹം ചെയ്തു എന്നർത്ഥം ഈ വായിച്ച സെൻറ്റൻസിൽ ഗാന്ധർവവിധി പ്രകാരം വിവാഹം ചെയ്തു എന്നൊരു വാചകമുണ്ട് വിവാഹം പലതരത്തിലുണ്ട് അതിൽ യുവാവും യുവതിയും തമ്മിൽ കണ്ട് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്രകാരം വിവാഹം ചെയ്യുന്ന രീതിയായിട്ടാണ് ഗാന്ധർവ വിവാഹത്തെ സൂചിപ്പിക്കുന്നത് കൃത്യാന്തര ബാഹുല്യാത്ത് നമുക്കറിയാം എന്ന ആള് മഹാനായ ഒരു രാജാവാണ് അദ്ദേഹത്തെ ധാരാളം രാജകാര്യങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട് അതിൻ്റെ ഇടയിലാണ് നായാട്ടിനായിട്ട് ഇറങ്ങിയതും ശകുന്തളയെ കാണുന്നതും കുറച്ചുകാരോട് താമസിക്കുന്നതുമൊക്കെ പിന്നീട് രാജകാര്യങ്ങൾ മുഴുകാനുള്ളതായ സന്ദേശം വന്നപ്പോൾ ശകുന്തളയ്ക്ക് ഒരു മുദ്രമോതിരം സമാനമായി കൈവൽ അണിയിച്ചുകൊണ്ട് തൻ്റെ കാര്യങ്ങളിലേക്ക് തിരക്കുകളിലേക്ക് മടങ്ങിപ്പോവുകയാണ് ദുശ്യന്തം ചെയ്യുന്നത് അതാണ് ഇവിടെ സൂചിപ്പിച്ച കൃത്യാന്തര ബാഹുല്യാത് മറ്റുള്ള കൃത്യങ്ങളുടെ ബാഹുല്യത്താൽ തഥാപ്രഭൃതി അന്ന് മുതൽക്ക് ദുഷ്യന്തൻ പോയതിന് ശേഷം തമേവ രാജാനം വിചിന്തയന്തി ആ രാജാവിനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരുന്നവളായ ശകുന്തള ആശ്രമേവ കാലം അനയത് ആശ്രമത്തിൽ തന്നെ കാലം കഴിച്ചുകൂട്ടി എന്നർത്ഥം തതന്തരെ സ ആശ്രമമാഗതം ദുർവാസസം ന ജാനാത് തതന്തരെ അതിനിടയിൽ ആശ്രമമാഗതം ആശ്രമത്തിലേക്ക് എത്തിയതായ ദുർവാസസം ദുർവാസാവ് എന്ന മഹർഷിയെ സജാനാത് ശകുന്തള അറിഞ്ഞില്ല കണ്ടില്ല എന്നർത്ഥം ന അധികം അജാനാത് നജാനാത് എന്ന പദച്ചത് മനസ്സിലാക്കുക തയ അനാദൃത മഹർഷി സ്മരിഷ്യതി ത്വാം നോധിതോവി സൻ ഇതി താം ശശാവ തയാ അനാദൃതഹ മഹർഷിഹി അത്തരത്തിലുള്ള ദുർവാസാവ് വന്നത് കാണാതെ വന്നപ്പോൾ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ തന്നെ അവഗണിച്ചു എന്ന് തോന്നിയ ദുർവാസാവ് എന്ത് ചെയ്തു ശകുന്തളയെ ശപിക്കുകയാണ് എന്താണ് ശപിച്ചത് ഈ പദ്യം നാല് വരിയായിട്ട് നൽകിയതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ബോധിതോ ബിസൻ ഒരുപാട് ഓർമ്മപ്പെടുത്തിയാൽ പോലും അയാൾ നിന്നെ ഓർക്കാതെ പോകട്ടെ എന്നാണ് ആ ശാപം ഈ ശാപത്തിന് ശേഷം ശകുന്തല ഇതൊന്നും അറിഞ്ഞിട്ടില്ല ശകുന്തല അതുപോലെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതാരും കേട്ടു പ്രിയപ്പെട്ട കൂട്ടുകാരികളായ അനസുവേയും പ്രിയതയും കേട്ടു അവരെന്ത് ചെയ്തു മഹർഷിയുടെ പുറകെ തന്നെ ഓടി കാല് പിടിച്ച് ചെയ്ത അപരാധങ്ങൾക്കെല്ലാം മാപ്പ് പറഞ്ഞ് ഈ ശാപം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് പക്ഷേ നൽകിയ ശാപം പിൻവലിക്കാൻ പറ്റില്ല എന്ന് അറിയിച്ചതിനെ തുടർന്ന് ദുർവാസാ വിമാശം എന്താ ചെയ്തത് ഞാനൊരു പരിഹാരം നിർദ്ദേശിക്കാം അടയാളമായിട്ട് എന്തെങ്കിലും കാണിക്കുകയാണെങ്കിൽ ആ വ്യക്തി ഇവളെ ഓർമ്മിക്കും എന്നുകൂടി ശാപമോക്ഷം നൽകി അപ്പോൾ ഇവർക്ക് സമാധാനമായി കാരണം എന്താ ദുഷ്യന്തൻ പോകുന്ന സമയത്ത് കയ്യിൽ അണിയിച്ചു കൊടുത്ത ഒരു മോതിരമുണ്ട് അടയാളമായിട്ട് അത് കാണിച്ചാൽ ഓർമ്മ വരും എന്നാണ് നമുക്ക് കാളിദാസൻ എത്ര നാടകീയമായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇനി ഈ മോതിരവുമായി ബന്ധപ്പെട്ട കഥകൾ പിന്നീട് അങ്ങോട്ട് വരും അപ്പോഴാണ് ഒരടയാളം ഉണ്ടായാൽ ഇത് പെട്ടെന്ന് തന്നെ ആളെ തിരിച്ചറിഞ്ഞൂല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് കാളിദാസൻ മറ്റൊരു ഒരു കലുഷിതമായ സന്ദർഭം പിന്നീട് സൃഷ്ടിക്കുന്നത് അതൊക്കെ വളരെ മനോഹരമായിട്ട് തുടർഭാഗങ്ങളിൽ ഉണ്ട് മക്കളത് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കി കൂടി വേണം എന്നാൽ ഈ കഥയുടെ ഒരു ആസ്വാദ്യ പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളു നാലാമംഗത്തിന് തൊട്ട് മുമ്പുള്ള അംഗങ്ങളിലെ കഥയാണ് ഇവിടെ പറഞ്ഞത് ഇനി നമ്മളിപ്പോൾ ഈ നാലാമംഗത്തിൻ്റെ തുടക്കത്തിലുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത് തീർത്ഥയാത്രാനന്തരം ആശ്രമം പ്രത്യാഗത കണ്ണുവ ശകുന്തളായ വാർത്താം ജ്ഞാ ശാർഗരവാദി ബന്ധുഭസ്സഹ ആപന്നസത്വം താം ദുഷ്യന്ത രാജഭവനം പ്രേഷയിതും നിശ്ചനോദി തീർത്ഥയാത്രയ്ക്ക് ശേഷം ആശ്രമത്തിലേക്ക് തിരിച്ചെത്തിയതായ കണ്ണുവൻ ശകുന്തലായ ഗാന്ധർവ വിവാഹവാർത്താം ജ്ഞാത്വ ശകുന്തലയുടെ ഗാന്ധർവവിവാഹം കഴിഞ്ഞ വാർത്ത അറിഞ്ഞിട്ട് ശാർഗരവാദിബന്ധുഭിസ്സഹ ആപന്നസത്വം താം ശാർഗരവാദിബന്ധുഭി സഹ ശാർങ്കരവൻ തുടങ്ങിയ ബന്ധുക്കളോട് ഒപ്പം ആപന്ന സത്വാം താം ശകുന്തളാം സത്വ എന്നത് ഒരു പുതിയൊരു പദമാണ് അതിൻ്റെ അർത്ഥം ആപന്നം എന്നുവച്ചാർത്ഥം അടുത്തെത്തിയിരിക്കുന്ന സത്വം എന്ന് വെച്ചാർത്ഥം ഒരു ജീവൻ ഒരു ജീവൻ കൂടി ഇതാണ് ഭൂമിയിലേക്ക് അവതരിക്കാൻ അടുത്തെത്തിയിരിക്കുന്ന സമയം എന്ന് വെച്ചാർത്ഥം ശകുന്തള ഗർഭിണിയാണ് എന്നാണ് ഇവിടെ സൂചിപ്പിച്ച വാക്കുകളുണ്ട് സത്വാം ശകുന്തളാം പൂർണ്ണഗർഭിണിയായ ശകുന്തളയെ എന്നർത്ഥം ദുഷ്യന്തസ്യ രാജഭവനം പ്രേക്ഷയിതും നിശ്ചനോതി ദുഷ്യന്തെ രാജഭവനത്തിലേക്ക് അയക്കുവാൻ തീരുമാനിക്കുന്നു ഇവിടെ ശ്രദ്ധിക്കാതെ പോകാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ചില അവ്യയങ്ങൾ ഈ പാരഗ്രാഫിൽ തന്നെ ഞാത്തുവ എന്നൊരു പദമുണ്ട് പ്രേഷും എന്നൊരു തുമുന്നതമുണ്ട് നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിച്ചു വരുന്നതാണ് ക്വാാന്ത ലബന്ധ തുമുന്നന്തങ്ങളായിട്ടുള്ള അവയങ്ങൾ ആ അവയങ്ങളുടെ ഒരു പ്രവർത്തനം കൂടി നമുക്കിതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ ക്വാാന്തം ലബന്ധം തുമുന്നന്തം എന്നീ ശബ്ദരൂപങ്ങളെ പരിചയപ്പെടുത്താനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് പദങ്ങളുടെ സമൂഹമായ വാക്യത്തിൽ നിന്നാണ് പൂർണ്ണമായ അർത്ഥം ം ഉണ്ടാവുന്നത് അതിനാൽ വാക്യങ്ങളിൽ ക്രിയ അവിഭാജ്യ ഘടകമാണ് ആ ഒരു ക്രിയയോടൊപ്പം മറ്റൊരു ക്രിയ കൂടി ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കൃത്യങ്ങൾ അഥവാ ലബന്ധങ്ങൾ ഭാഷയിൽ ഉപയോഗിക്കുന്നത് സാമാന്യേന ഈ രണ്ട് പ്രത്യയങ്ങൾക്കും ഭൂതകാലാർത്ഥമാണ് ഉള്ളത് ഈ പ്രത്യയങ്ങൾ അഥവാ ഈ പ്രത്യയാാന്തങ്ങൾ കൃതാന്തങ്ങളും ലബന്ധങ്ങളും പ്രവർത്തിക്കണമെന്നുണ്ടെങ്കിൽ വാക്യത്തിലുള്ള രണ്ട് ക്രിയകളും ഒരാൾ ചെയ്യുന്നത് തന്നെ ആവണം എന്നുള്ളതാണ് ആ നിബന്ധന സമാന കർത്തൃകയോഹോ പൂർവകാലേ പൂർവകാലത്ത് സംഭവിക്കുന്ന ധാതുവിൽ നിന്ന് കൃത്വാതം പ്രയോഗിക്കണം എന്നർത്ഥം ഉദാഹരണത്തിന് രാമ ഓദനം ഭക്വാ പ്രചതി എന്ന് പറയുന്നു ഇവിടെ ഭോജനക്രിയ നിർവഹിക്കുന്നതും രാമനാണ് ഗമനം എന്ന ക്രിയ നിർവഹിക്കുന്നതും രാമനാണ് ഈ രണ്ട് ക്രിയകളിൽ സമാന കർത്തൃകത്വം ഉണ്ട് അതുപോലെ തന്നെ ഭോജനക്രിയ പൂർവകാല വൃത്തിയാണ് എന്നർത്ഥം ഈ ക്രാന്തങ്ങൾ തന്നെയാണ് ബന്ധങ്ങളായി പരിണമിക്കുന്നത് ക്വാ എന്ന പ്രത്യയത്തിന്റെ സ്ഥാനത്ത് ല എന്ന ആദേശം വരും ക്വാാന്തവും ലബന്ധവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഒരിടത്ത് ഉപസർഗം ചേർന്നിട്ടുണ്ടായിരിക്കും അപ്പൊ പറയാൻ പറ്റും ആഗത്യ ആഗമ്യ ഇനി വിഹായ ഈ നഞ്ഞ് ഉള്ള സമാസമാണ് എങ്കിൽ ലപ്പ് എന്ന ആദേശം വരികയില്ല അതായത് ന കൃത്വ അകൃത്വ നൃഷ്ട അദൃഷ്ട ഇനി തുമലം ഞങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് വാക്യത്തിൽ പ്രയോഗിക്കുന്നത് അതിന്റെ മണ്ഡലം ഭവിഷ്യത്കാലമാണ് എന്ന് നമുക്ക് പറയാവുന്നതാണ് കർത്തും ചെയ്യാൻ പഠിത്തും ും നേതും രാമ പഠിതും വിദ്യാലയം ഗച്ഛതി ഭാഷയിൽ ഉള്ള മൂന്ന് പ്രത്യേകങ്ങളുടെ പ്രയോഗ ഭേദങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ചത് എന്നർത്ഥം താം സമുചിത ഉപദേശേഹി പ്രേഷയതി ച താം ശകുന്തളാം സമുചിത ഉപദേശേഹി ഏറെ ഉചിതങ്ങളായ ഉപദേശങ്ങൾ നൽകിക്കൊണ്ട് പ്രേക്ഷ എഴുതി അവിടെ പറഞ്ഞയക്കുന്നു രാജഭവനത്തിലേക്ക് പറഞ്ഞയക്കുന്നു തഥാ അപ്പോൾ കണ്ണു അച്ഛനായ അച്ഛനായ എന്ന മഹർഷിയുടെ യാത്രാമംഗളവചനമേവാ അത്ര പ്രദർശനം ശ്രദ്ധിക്കുക യാത്രാമംഗളവചനം അധികം ഏവ അധികം അത്ര കണ്ണമഹർഷി നൽകുന്ന വചനമാണ് അത്ര ഇവിടെ പാഠഭാഗത്വേന സ്വീകൃതം നമ്മുടെ ശിവാസ്തേ സന്ധു പന്ധാനഹ എന്ന പാഠഭാഗമായിട്ട് എടുത്തിരിക്കുന്നത് ആ വചനമാണ് എന്ന് അറിയുക അഭിജ്ഞാന ശാകുന്തല എന്ന നാടകത്തെ സംബന്ധിക്കുന്ന ചില പ്രധാന സൂചനകൾ ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ കാണുന്നതിന് വേണ്ടിയിട്ടാണ് പാഠപുസ്തകത്തിൽ താഴെ ഒരു കോളത്തിനകത്ത് നൽകിയിരിക്കുന്നത് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക കർത്ത കാളിദാസ ഇതിവൃത്തം മഹാഭാരതാത് സ്വീകൃതം ശകുന്തലോപാഖ്യാനം അങ്കാഹ സപ്ത രസ ശൃംഗാരളിദാസ്യ അന്യേ നാടകെ മാളവികാഗ്നിമിത്രം വിക്രമോർവശ്യം അതുകൂടി അധികവാചനയായിട്ട് ശ്രദ്ധിക്കുക മനസ്സിലാക്കുക പ്രിയ ഛാത്രാ അദ്യ പഠിത പഠഭാഗസ് പഠനപ്രവർത്തന അവശ്യം കരണീയാ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിച്ച ഈ പാഠഭാഗത്തെ സംബന്ധിക്കുന്ന ചില പഠനപ്രവർത്തനങ്ങൾ കൂടി നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതും ഇവിടെ സൂചിപ്പിക്കുകയാണ് ഗൃഹകാര്യം പശ്യന്തു അഭിജ്ഞാന ശാകുന്തളെ കത്തി അംഗാ സി കുഷ്യന്ത ശകുന്തളം വിസ്മൃത അംഗൈര്യുക്ത അംഗൈ യുക്തം ഉദാഹരണം തത്ര ദത്തി അതിനു ശേഷം തന്നിരിക്കുന്ന പദങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതാണ് സൈര്യു സസ്യു ഭടൈ അതുപോലെ തന്നെ ചതുർത്ഥോകഹ ഉദാഹരണം കൊടുത്തിട്ടുണ്ട് ചതുർത്ഥ അങ്കഹ പിന്നെ ഒരു ചോദ്യം ഭാഗോയം അത് നിങ്ങൾ ചെയ്യേണ്ടതാണ് അതേപോലെ തന്നെ ത്വാന്ത ലബന്ത തുമുന്നന്താനി അവ്യയാനി വിവിച്ച ലിഖത എന്നാണ് പാഠഭാഗത്ത് നിന്നും കണ്ടെത്തി എഴുതുക ഒരു പ്രവർത്തനം കൂടി നൽകിയിട്ടുണ്ട് പാഠഭാഗസ്ഥാനി ക്രിയാപദാനി ചിത്വ ലിഖിത ഇവിടെ തന്നിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുക ഒപ്പം തന്നെ ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് പഠിക്കാൻ കിട്ടിയിരിക്കുന്ന ഇങ്ങനൊരു അവസരത്തെ വളരെ മനോഹരമായിട്ട് പ്രയോജനപ്പെടുത്തുക എല്ലാവരും സുഖമായി ഇരിക്കുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും